ഇനി ഈ വേദിയിൽ നടക്കുന്നത് CH രാഷ്ട്രസേവാ പുരസ്കാര ജേതാവ്, നമുക്കൊക്കെ പ്രിയങ്കരനായ ഈ സദസ് കാതോർക്കുന്ന ശബ്ദം, സഖാവ് CP ജോൺ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ ഇസ്മായിൽ എറാമല, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സുന്ദരമായ ഒരു പ്രസംഗവും സമ്മാനിച്ച് ഈ വേദി വിട്ടുപോയ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, എനിക്ക് അവാർഡ് തരാൻ വേണ്ടി ഇവിടെ എത്തുകയും കേരളത്തിൽ ഞാൻ ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ പ്രസംഗങ്ങളിലൊന്ന് സമ്മാനിക്കുകയും ചെയ്ത എൻ്റെ കൗമാരകാല യൗവനകാല സുഹൃത്ത് അബ്ദുസമദ് സമദാനി സാഹേബ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള KP മുഹമ്മദ്, അതുപോലെ തന്നെ ഷംസുദ്ദീൻ ബിൻ മുഹുദ്ദീൻ ഒട്ടങ്കണ്ടി അബ്ദുള്ള സാഹേബ്, പൊയിൽ അബ്ദുള്ള സാഹേബ്, കായക്കൊടി ഇബ്രാഹിം മുസ്ലിയാർ, ഡോക്ടർ പുത്തൂർ റഹ്മാൻ അദ്ദേഹം എത്തിയിട്ടില്ല, ജനാബ് ഇബ്രാഹിം എളേറ്റിൽ, അതുപോലെ തന്നെ വൈറ്റ് ഗാർഡുകൾക്ക് നേതൃത്വം നൽകുന്ന ഷഫീഖ് വാച്ചാൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നിരവധി KMCC യുടെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാരെ, ഞാൻ എല്ലാവരുടെയും പേര് സമയക്കുറവ് കൊണ്ട് അർദ്ധരാത്രിയിലേക്ക് നീങ്ങുന്ന ഈ സന്ദർഭത്തിൽ വായിക്കുന്നേ പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ നിസ്സാരവും എന്നാൽ ദീർഘവുമായ ഈ ജീവിതത്തിൽ ഈ രാത്രി പോലെ ഒരു രാത്രി എനിക്ക് ഓർമ്മിക്കാനുണ്ടായിട്ടില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ കണ്ട മഹാന്മാരായ രാഷ്ട്രീയ നേതാക്കളിൽ പ്രമുഖനായ, തൻ്റെ യൗവനം തുളുമ്പി നിന്ന കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് പോലും മറുപടി പറയാൻ ധൈര്യം കാണിച്ച CH മുഹമ്മദ് കോയയുടെ പേരിലുള്ള ഈ അവാർഡ് ഈ മണലാരണ്യത്തിൻ്റെ മാണിക്യമായി തിളങ്ങുന്ന ദുബായിൽ വെച്ച് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമായ നിമിഷമാണ്. ഈ അവാർഡ് നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയ ചെറിയ കുറിപ്പിൽ അതിൻ്റെ കാരണം ഞാനും എൻ്റെ സഹപ്രവർത്തകരും എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് എന്ന് പറഞ്ഞത് ഞങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അവാർഡ് ഞാൻ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന, പെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന എളിയ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരുടെ മുന്നിൽ വയ്ക്കുകയാണ്. അതിൻ്റെ സ്ഥാപകനായ MER ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് എന്നെ CH സ്മാരക അവാർഡിന്, രാഷ്ട്ര പുരസ്കാരത്തിന്, രാഷ്ട്രസേവാ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ എൻ്റെ ആത്മമിത്രമായ CH പുന്നാരമകൻ MK മുനീറിനോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങൾ നടത്തിയ ഒരു ചർച്ചയുടെ ഫലമായിട്ടാണ്. ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത എല്ലാവരും പറയുകയുണ്ടായി, നിങ്ങൾ നിരന്തരമായി പതിറ്റാണ്ടുകളായി ചില നിലപാടുകൾ സ്വീകരിക്കുന്നു, ആ നിലപാടുകളെ KMCC മുസ്ലിം ലീഗും അംഗീകരിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ അവാർഡ് എന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ ആനന്ദം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ അർദ്ധരാത്രിയിൽ, സാധാരണ സന്ധ്യാസമയത്ത്, പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ എന്നൊക്കെ പറയുന്നതിന് പകരം ഇന്ന് അർദ്ധരാത്രിയിൽ പ്രസംഗിക്കേണ്ടി വരുന്ന ഈ സന്ദർഭത്തിൽ അധികം നിമിഷങ്ങൾ അധികം നമുക്കില്ല ഇവിടെ ഇരിക്കാനായിട്ട്. എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന സഭാഗംഭം എനിക്കുണ്ട്. അബ്ദുൽ സമദ് സമാധാനിയെ പോലെ ദീർഘമായി പ്രസംഗിക്കാനും കവിതകൾ ഉദ്ധരിക്കാനും കഴിയില്ലെങ്കിലും, ഡോക്ടർമാർ കുറിപ്പടിയിൽ പറയുന്നത് പോലെ ആഹാരത്തിന് മുൻപോ പിൻപോ പ്രസംഗിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അത്രയും അധികം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൽ ഇടർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം
നിങ്ങളുടെ സ്നേഹം കൊണ്ടുള്ള എൻ്റെ വീർപ്പുമുട്ടലാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത്? ഒരുപാട് ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. നിങ്ങളിവിടെ സൂചിപ്പിച്ച MSF-ൻ്റെയും SFI-യുടെയും ബന്ധത്തിൽ നിന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും അബീബ് റഹ്മാനും മാവൂർ റോഡിലുള്ള ഒരു ചെറിയ ലോഡ്ജിൽ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ദൗത്യം രണ്ട് സംഘടനകളും തമ്മിലുള്ള ഐക്യമുന്നണി ഉണ്ടാക്കലാണ്. ഐക്യമുന്നണിയെല്ലാം ഏതാണ്ട് ഉണ്ടായിക്കഴിഞ്ഞു. അവസാനത്തെ മിനുക്കുപടി മാത്രമേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് ആ ലോഡ്ജിൻ്റെ ഉടമസ്ഥൻ ഓടിക്കതച്ചുകൊണ്ട് മൂന്നാം നിലയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ലൈറ്റ്നിങ് കോൾ. അന്ന് ലൈറ്റ്നിങ് കോൾ എന്നൊരു സംഭവമുണ്ട്. അബീബ് റഹ്മാന് മനസ്സിലായി ലൈറ്റ്നിങ് കോൾ ചെയ്യുന്നത് CH മുഹമ്മദ് കോയ അല്ലാതെ മറ്റാരുമല്ല. എനിക്ക് മനസ്സിലായി മുന്നണിയുടെ കഥ ഇതോടുകൂടെ കഴിഞ്ഞു എന്നെനിക്കും മനസ്സിലായി. ഞാനും അബീബ് റഹ്മാന്റെ പുറകെ ഓടിച്ചെന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇത്രയും ദിവസത്തെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ രാഷ്ട്രീയ ദൗത്യം പരാജയപ്പെടുന്നത് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അവിടെ നിന്നപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ മറ്റേ തലക്കൽ സാക്ഷാൽ CH ആയിരുന്നു. CH പറഞ്ഞു, ശ്രീ കെ കരുണാകരൻ അന്നത്തെ മുടിചൂടാമന്നനായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ ജനാധിപത്യ ചേരിയുടെ മുടിചൂടാമന്നനായ കെ കരുണാകരൻ ലീഡർ പറഞ്ഞിരിക്കുകയാണ്, ഈ മുന്നണി പറ്റില്ല, മുന്നണി മാറ്റണം. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. പക്ഷേ അബീബ് ഒരു കാര്യം CH-നോട് ചോദിച്ചു, CH കരാറായി അത് മാറ്റണോ? ഒരു നിമിഷം അദ്ദേഹം നിശബ്ദനായിട്ട് ചോദിച്ചു, കരാറായോ ഹബീബ്? കരാറായി. കരാറായെങ്കിൽ അത് മാറ്റുന്നത് ഇസ്ലാമിന് ചേർന്നതല്ല. ആ ഒറ്റ വാചകം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ആ മുന്നണി ജയിച്ചു, അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ CH-ന്റെ മുന്നിൽ ആരുമല്ലാത്ത ഹബീബ് റഹ്മാൻ എന്ന നിയമ വിദ്യാർത്ഥി, MSF-ന്റെ സംസ്ഥാന പ്രസിഡന്റ്, അന്നത്തെ ഉപമുഖ്യമന്ത്രിയും കേരളത്തിന്റെ മുടിചൂടാമല്ലനുമായ CH മുഹമ്മദ് കോയയോട് കരാറായി അത് മാറ്റണമോ എന്ന് ചോദിക്കുമ്പോൾ, കരാറ് മാറ്റുന്നത് ഇസ്ലാമിന് ചേർന്നതല്ല എന്ന് പറഞ്ഞ CH-നെ ഞാൻ ഈ സന്ദർഭത്തിൽ ഈ മരുഭൂമിയുടെ നടുക്ക് വെച്ച് നമിക്കുകയാണ്. രാഷ്ട്രീയം ഒരു ഭാഗത്തുകൂടെ ഒഴുകുമ്പോഴും ധാർമ്മികതയെ ഞാൻ കൈവിടുകയില്ല എന്ന് പ്രഖ്യാപിച്ച CH-നെ പോലെ രാഷ്ട്രീയത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നായി മാറിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ആരായിരുന്നു CH? അതാണല്ലോ ഇന്നത്തെ ചർച്ചാ വിഷയം. പലരും മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, അത് വലിയ വലിയ ആളുകളുടെ പാർട്ടിയാണ്. ശരിയാണ്, ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം വലിയ വലിയ മഹാന്മാരും ധനികരുമായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരും നൽകി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഉത്തരേന്ത്യയിലെ മുസ്ലിം ലീഗ് നേതൃത്വം ആ കാലഘട്ടത്തിൽ സമദാനിക്കെല്ലാം നല്ലതുപോലെ അറിയാം. സാക്ഷാൽ ആനന്ദഭവൻ തന്നെ മോത്തിലാൽ നെഹ്റു വാങ്ങിയത് ഒരു മുസ്ലിം അഭിഭാഷകന്റെ കയ്യിൽ നിന്നാണ്. ഇത്രയും വലിയ ആളുകൾ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങൾ, അലിഗഡ് സ്ഥാപിച്ചവർ, എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്തവർ, മുഗൾ സാമ്രാജ്യത്തിന്റെ പിന്മുറക്കാർ ആയിട്ടുള്ള ആളുകൾ. പക്ഷെ എവിടെയാണ് നാം CH-നെ കുറിക്കേണ്ടത്? 1927 കോഴിക്കോട്ടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ അലി മുസലിയാർ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന്റെ മകനായി ജനിച്ച ഒരു കുട്ടിയാണ് CH മുഹമ്മദ് കോയ. അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ഇന്ന് CH എന്ന് പറഞ്ഞാൽ പിന്നെ മുഹമ്മദ് കോയ എന്ന് പറയേണ്ടതില്ലെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ CK എന്നാണ് ആവേണ്ടിയത്. അതെങ്ങനെയോ ഒരു അധ്യാപകന് പറ്റിയൊരു കൈത്തറ്റായിരുന്നു. പക്ഷേ ആ CH വലുതായി. എങ്ങനെ വലുതായി എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ പുസ്തകം, ഞാൻ വടകരയുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നലെ
വിമാനമിറങ്ങി പുസ്തകം കയ്യിലെടുത്ത് ഞാൻ കിടക്കുമ്പോൾ 3 മണിയായി പുലർച്ചെ. എന്നിട്ടാണ് അടച്ചു വെച്ചത്. എന്നെ വല്ലാതെ വിഷമിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ ആ പുസ്തകത്തിൽ കാണുകയുണ്ടായി. ഞാനത് വായിക്കുന്നതായിരിക്കും ഉചിതം. 1929 ഒക്ടോബർ 29 ജനിച്ച അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ അനുജൻ, ഒരു കാര്യം പറയുകയാണ്. സ്കൂൾ ഫൈനൽ പാസ്സായതോടെ പഠിപ്പ് നിർത്തി. സാമ്പത്തിക പ്രയാസം തന്നെയാണ് കാരണം. അദ്ദേഹം അനുസ്മരിക്കുകയാണ്. സി എച്ചിൻ്റെ സഹോദരൻ അനുസ്മരിക്കുകയാണ്. കുട്ടിക്കാലത്തെ ഒരു ദാരുണ സംഭവം അബ്ദുള്ള അനുസ്മരിക്കുന്നു. സാധാരണഗതിയിൽ ഇക്കാക്കയോട് ഒരു അതൃപ്തിയും ബാപ്പ പ്രകടിപ്പിക്കാറില്ല, സി എച്ചിൻ്റെ ബാപ്പ. ഒരു ദിവസം ബാപ്പ ഇക്കാക്കയെ പുതിരെ തല്ലി. 7-ാം തരം പാസ്സായ ഇക്കാക്ക ബാപ്പയോട് പറയാതെ അകലെയുള്ള ഹൈസ്കൂളിൽ ചേർന്നു എന്നതായിരുന്നു തല്ലു വാങ്ങിക്കാൻ ചെയ്ത കുറ്റം എന്ന് വിശ്വസിക്കാൻ കഴിയും. എന്തിനാണ് അദ്ദേഹം ചെയ്ത് തല്ലിയത്? മകനെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ. സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരിക്കെ അതറിയുന്ന മകൻ തന്നോട് ചോദിക്കാതെ എങ്ങനെയാണ് സ്കൂളിൽ ചേരുക? ബാപ്പയ്ക്ക് പണമില്ല എന്നറിഞ്ഞിട്ടും നീ എന്തിനാണ് 8-ാം ക്ലാസ്സിൽ പോയി ചേർന്നത് എന്ന് ബാപ്പ ചോദിച്ച് ദേഷ്യം തീർക്കാനെന്ന് കുട്ടികളെ തല്ലുമായിരുന്നു. സി കേശവനെ തല്ലിയ കാര്യം, തന്റെ ജ്യേഷ്ഠൻ തല്ലിയ കാര്യം, മറ്റൊരു മുഖ്യമന്ത്രി നെയ്ത്തുകാരനായ തന്റെ സഹോദരൻ തന്നെ തല്ലിയ കാര്യം സി കേശവൻ പറയുന്നുണ്ട്. കുട്ടികളെ തല്ലുക എന്നത് ഒരു കടമയായി അവർ കരുതിയിരുന്നു. നമ്മളെല്ലാം, ഞങ്ങളുടെ തലമുറ തല്ലുകൊണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? 8-ാം ക്ലാസ്സിൽ പോയി ചേർന്നു. പക്ഷേ ആ സ്കൂളിൽ ചേർന്നതിന് തല്ലുകൊണ്ട സി എച്ച് മുഹമ്മദ് കോയ ഇന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞതുപോലെ വെറും 27 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി തീർന്നു എന്നതാണ് കാലം കരുതി വെച്ച പ്രതികാരം എന്ന് നാം കരുതുകയാണ്. അവിടെ നിന്നും അദ്ദേഹം പഠിച്ചപ്പോൾ പഠിക്കാൻ പണമില്ല. ഞാൻ വീണ്ടും ഈ പുസ്തകത്തിൻ്റെ താളുകളിലും അതിനു മുൻപ് വായിച്ച ഗ്രന്ഥങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് സി എച്ച് പഠിച്ചത്? സി എച്ചിന് ആരാണ് പഠിക്കാൻ പണം കൊടുത്തത്? നമ്മളെല്ലാവരും തങ്ങൾമാരെ കുറിച്ച് പുകഴ്ത്തും പറയും, എല്ലാം ശരിയാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേ ബാഫക്ക് തങ്ങൾ 14 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. സ്വന്തം പണം കൊണ്ട്, വേറെ ആരുടെയും പണം കൊണ്ടല്ല. ആ 14 കുട്ടികളിൽ 3 ചങ്ങാതിമാരുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ. എന്നിട്ടോ അവർ കൊയിലാണ്ടിയിലേക്ക് പോവുകയാണ്. ആ സ്കോളർഷിപ്പ് വാങ്ങിച്ച മുഹമ്മദ് കോയയും അബ്ദുള്ളയും മുഹമ്മദും 3 പേരും 3 തരത്തിൽ വലുതായി ഗ്രന്ഥകർത്താക്കന്മാർ വരെയായി. ഓർക്കുക, 8-ാം ക്ലാസ്സിൽ ചേർന്നതിന് തല്ലുകൊണ്ട പണമില്ലാത്ത ബാപ്പയുടെ ബുദ്ധിമുട്ട് അറിയില്ലേ എന്ന് ചോദിച്ച് സങ്കടം കൊണ്ട് മകനെ തല്ലിയ ആ ബാപ്പയുടെ കരളു മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അത്തരം ബാപ്പന്മാരുടെ, അച്ഛന്മാരുടെ, പിതാക്കന്മാരുടെ കരളു മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു ബാഫക്കിത്തങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം കൊയിലാണ്ടിയിൽ അദ്ദേഹം ചില വീടുകളിൽ താമസിക്കുകയാണ്. പക്ഷേ മിടുക്കനായ മുഹമ്മദ് കോയ 8-ാം ക്ലാസ്സിൽ കഴിഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ട്യൂഷൻ മാസ്റ്ററായി. കണക്ക് അദ്ദേഹത്തിന് വെള്ളം പോലെ അറിയാമായിരുന്നു. ജീവചരിത്രകാരന്മാർ പറയുന്നു, സ്കൂളിൽ കണക്കിന് കിട്ടുന്ന മാർക്ക് എല്ലാവരും കൂട്ടിവെക്കും, ക്രിക്കറ്റിന് കിട്ടുന്ന റൺസ് പോലെ. അങ്ങനെ അവസാനം ഓരോ മാസവും ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ, കണക്കിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് സി എച്ച് മുഹമ്മദ് കോയയ്ക്കായിരുന്നു. കേരള രാഷ്ട്രീയത്തിൻ്റെ കണക്ക് കൂട്ടലുകളിലും അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഒരു പിഴവും സംഭവിച്ചില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം പഠിച്ച് സാമുദ്രി കോളേജിലേക്ക് വരുന്നു. നമ്മുടെ ഗുരുവായൂരപ്പൻ കോളേജിൽ വരുന്നു, പഠിക്കുന്നു. പഠിക്കുമ്പോൾ അവിടെ തുടർന്നധികം കണക്കിന് വലിയ പ്രസിദ്ധനാണെങ്കിൽ പോലും മറ്റധികം വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു സാധാരണ ഗുമസ്തനാകുന്നു. 17-ാമത്തെ 18-ാമത്തെ വയസ്സിൽ അതേ വർഷം തന്നെ അദ്ദേഹം ചന്ദ്രികയിലേക്ക് പോവുകയാണ്. ഒരു ടീനേജർ
ഇന്ന് ടീനേജർ എന്ന് പറയുന്നത് കുട്ടികളാണ്. ചന്ദ്രികാപത്രം എന്ന് പറയുന്നത് തൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ സി എച്ച് മുഹമ്മദ് കോയയെ വളർത്തിയത് ബാഫക്കിത്തങ്ങളും കഴിഞ്ഞാൽ സി എച്ച് മുഹമ്മദ് കോയ എന്ന സാമൂഹ്യ പ്രതിഭാസത്തെ വളർത്തിയെടുത്തത് ചന്ദ്രികാ പത്രമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ചന്ദ്രികാ പത്രത്തിന്റെ എഡിറ്റർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ 22 വയസ്സാണ്. 22 വയസ്സുള്ള ഒരു എഡിറ്ററെ നമുക്കിന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? അതും ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണം നടക്കുന്ന കാലഘട്ടം. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ 1946 തന്നെ അദ്ദേഹം ചന്ദ്രികയിലേക്ക് വരികയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് 34 ആരംഭിച്ച ചന്ദ്രികാ പത്രം, ഇന്ന് ചന്ദ്രികാ പത്രത്തിന്റെ പ്രസിദ്ധീകരണങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ പറയട്ടെ, ഇന്ന് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ ആ പത്രങ്ങളോടൊപ്പം നിന്ന ഒരു പത്രമായിരുന്നു മലബാറിലെ ചന്ദ്രിക എന്ന് നാം മനസ്സിലാക്കേണ്ടതായിരുന്നു. ആ ചന്ദ്രികയുടെ ഇവിടെ സമ്മതാനി ചന്ദ്രികയിൽ അദ്ദേഹത്തിന്റെ ഒരു ചന്ദ്രിക പോലെ അദ്ദേഹം ചന്ദ്രികയെ വളർത്തുകയും സ്വയം ഒരു ചന്ദ്രികയായി മാറുകയും ചെയ്ത കാലഘട്ടത്തെക്കുറിച്ച് സമധാനി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ വെറും 22 വയസ്സുള്ള ഒരു എഡിറ്ററായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ. അതുകൊണ്ടാണ് സമധാനി പറഞ്ഞിട്ടുണ്ടാവുക, മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും MLA എം പിയും ഒന്നും എനിക്ക് പ്രശ്നമല്ല, സ്പീക്കറും. എന്തെല്ലാമാണ് അദ്ദേഹം ആയത്? അദ്ദേഹം സ്പീക്കറാവുന്നു, MP ആവുന്നു, MLA ആവുന്നു, പിന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു, ഉപമുഖ്യമന്ത്രിയാവുന്നു, മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും ഉപമുഖ്യമന്ത്രിയാവുന്നു. ഇംഗ്ലീഷിൽ പറയുന്ന പോലെ വാട്ട് നോട്ട്. എന്താണ് അദ്ദേഹം അല്ലാതിരുന്നത്? അദ്ദേഹം അല്ലാതിരുന്ന ഒരു പോസ്റ്റും ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിലെ കേരള രാഷ്ട്രീയത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയത്തിൽ തുഴഞ്ഞു പോയ ഒരു തോണിക്കാരൻ മാത്രമായിരുന്നില്ല സി എച്ച് മുഹമ്മദ് കോയ. ഒഴുക്കിനെതിരായിട്ടോ ഒഴുക്കിന് അനുകൂലമായിട്ടോ നീന്തിയ തോണി തുഴഞ്ഞ ഒരു തുഴച്ചിൽക്കാരൻ മാത്രമായിരുന്നില്ല, ഒഴുക്കെങ്ങോട്ടാകണം എന്ന് നിശ്ചയിക്കുവാൻ കെൽപ്പുണ്ടായിരുന്ന അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു സി എച്ച്. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് നോക്കൂ. 57 കേരള നിയമസഭയിലേക്ക് കടന്നു വരുന്നു. അതിനു മുമ്പ് 52 കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് ജയിക്കുന്നു. വയസ്സ് 25 ഓർത്തുകൊള്ളണം, 25 വയസ്സാണ്. 27 വയസ്സാകുമ്പോഴേക്കും നിയമസഭയിലേക്ക് വരുന്നു. നിയമസഭയിൽ വന്ന് വിമോചന സമരം കഴിഞ്ഞ് വീണ്ടും വരുന്ന കോൺഗ്രസ് ലീഗ് PSP ഗവൺമെന്റിൽ അദ്ദേഹം സ്പീക്കറാവുന്നില്ല, സിദ്ദി സാഹിബാണ് സ്പീക്കറാവുന്നത്. പക്ഷേ അന്ന് മുസ്ലിം ലീഗിനോട് മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് ഉപേക്ഷിക്കണം എന്ന് പറയുന്നു. അവിടെയാണ് ഞാൻ MC വടകർ എഴുതിയ പുസ്തകത്തിൽ ആ ഘട്ടത്തിൽ മുഹമ്മദ് കോയ അനുഭവിച്ച ആത്മസംഘർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒടുവിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതാക്കൾ പറയുകയാണ്, നീ മുസ്ലിം ലീഗിൽ നിന്നും രാജിവെക്കുക വഴിയാണ് മുസ്ലിം ലീഗ് വലുതാവാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ CH പറഞ്ഞു, അത്രേ എനിക്കത് മനസ്സിലാവുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ നിറങ്ങിപ്പോരുന്നു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളൊന്നും ഇല്ലല്ലോ. CH മുഹമ്മദ് കോയ രാജിവെച്ച് കോഴിക്കോട് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ്. കാരണം കുറ്റിപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ വേണ്ടത്ര സഹായിച്ചില്ല എന്ന പരാതി അന്ന് ലീഗിനുണ്ടായി. അത് കഴിഞ്ഞ് 62 വന്നപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ആശയ സമരങ്ങളും പ്രശ്നങ്ങളും ഉരുണ്ടുകൂടിയിരുന്നു. ഈ സന്ദർഭത്തിലാണ് 62 മഞ്ജുനാഥ റാവുവിനെതിരായ മത്സരം എന്ന് പറയുമെങ്കിലും പലതരത്തിലുള്ള ഒഴുക്കുകളെ ഒഴുക്കിനെതിരും അനുകൂലവുമായി നീന്തുന്നതിന് പകരം ഒഴുക്കിനെ തന്നെ മാറ്റിവിട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് 62 കോഴിക്കോട് നിയമസഭയിൽ പാർലമെന്റിൽ നിന്നും ജയിക്കുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. അതിനുശേഷം അദ്ദേഹം വീണ്ടും ജയിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശക്തമായ മുന്നണി ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. 65 വരുമ്പോൾ ഇടതുപക്ഷവുമായി സഹകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സീറ്റുകൾ നേടിയെങ്കിൽ പോലും ആ നിയമസഭ കൂടിയില്ല. 67 വന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം ലീഗുകാരൻ മന്ത്രിയായിട്ടുണ്ടെങ്കിൽ അത് MS ഗവൺമെന്റിലെ CH മുഹമ്മദ് കോയയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു CH.
ഈ പുസ്തകത്തിലും മറ്റു പുസ്തകങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു, എല്ലാവരും വിചാരിച്ചു, ധനകാര്യമന്ത്രി സ്ഥാനം, റവന്യൂ മന്ത്രി സ്ഥാനം, ആഭ്യന്തരമന്ത്രി സ്ഥാനം. മുസ്ലിം ലീഗ് ചോദിച്ചാൽ പറയേണ്ട മറുപടികൾ ഇ എം എസ് കരുതിയിരുന്നു. പക്ഷേ ഇ എം എസ് എന്ന് പറയുന്ന മഹാപ്രതിഭയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ലീഗും മുഹമ്മദ് കോയയും ചോദിച്ചത് തൻ്റെ സമുദായത്തെ ഒരു റോക്കറ്റ് പോലെ പറപ്പിക്കുവാൻ കരുത്തുള്ള വിദ്യാഭ്യാസ വകുപ്പ് ആയിരുന്നു എന്നതാണ് സി എച്ചിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയല്ല. ഡ്രോപ്പ് ഔട്ടുകളില്ലാതെ പാസ്സാക്കുന്നതിനെ കുറിച്ച് എന്തെല്ലാം തമാശകളാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രവാസികളുടെ പരിച്ഛേദത്തെ നോക്കിക്കൊണ്ട് പറയട്ടെ, സി എച്ച് മുഹമ്മദ് കോയ അന്ന് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന ആ ഫ്യൂഡൽ വിരുദ്ധ സമീപനമില്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ നിന്നും പ്രവാസികൾ പറന്നു പോവുകയില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ പ്രവാസി എന്തിനാണ് നിങ്ങൾ എസ് എസ് എൽ സിക്ക് കുട്ടികളെ പാസ്സാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സി എച്ച് പറയുകയുണ്ടായി, അവരെവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, അവർ രക്ഷപ്പെടണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണം. ശരിയല്ലേ? ഇന്ന് 10,000-ക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സി എച്ചിന്റെ വിദ്യാഭ്യാസ പരിഷ്കരണം ഒരു ഭാഗത്ത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നടന്നു. മറുഭാഗത്ത്, അത് സമദാനി വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ കടക്കുന്നില്ല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എന്തിനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായതിനു ശേഷം ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയായി ആ യൂണിവേഴ്സിറ്റിയെ കരുപിടിപ്പിക്കുന്നതിലും സി എച്ച് മുഹമ്മദ് കോയ കാണിച്ച പങ്ക്, അല്ലെങ്കിൽ വഹിച്ച പങ്ക് ഏറ്റവും വലുതായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സമയക്കുറവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തന മേഖലകളിലേക്കൊന്നും തന്നെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം വഹിച്ച വകുപ്പുകൾക്ക് കണക്കുണ്ടോ? കേരളത്തിൽ എത്ര വകുപ്പുണ്ടോ അത്രയും വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു സി എച്ച്. 1977 വിജയം വലിയൊരു വിജയം, താങ്ങാനാവാത്ത വിജയമായിരുന്നു അന്നത്തെ ഐക്യകക്ഷിക്ക്. പക്ഷേ കോൺഗ്രസിൽ പിളർപ്പുണ്ടായി. പി കെ വാസുദേവൻ നായർ ഗവൺമെന്റ് വന്നു. പി കെ വാസുദേവൻ നായർ രാജിവെച്ചപ്പോൾ അവിടെയാണ് ചാക്കേരി മുഹമ്മദ് കുട്ടിയുടെ പ്രാധാന്യം. അദ്ദേഹം നിയമസഭ നിർത്തിവെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിയമസഭ മാറ്റിവെക്കുകയാണ്, നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം നാം കാണുന്നത് സി എച്ച് എന്ന കേരള മുഖ്യമന്ത്രിയെയാണ്. ശേഖരന്മാരെ, ഞാൻ ഈ അർദ്ധരാത്രിയിൽ നിങ്ങളോട് ചോദിക്കട്ടെ, സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി, മുസ്ലിം മുഖ്യമന്ത്രി, മുസ്ലിം സമുദായത്തിൽ നിന്നൊരു മുഖ്യമന്ത്രിയായി ഉണ്ടായി. പിന്നീട് എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ, കേരളത്തിന് പുറത്ത്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിയെങ്കിൽ, ഞാൻ സമകാലീന രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഞാൻ സമദാനിയോട് ചോദിച്ച് കൃത്യത വരുത്തിയതിന് ശേഷം പറയുകയാണ്, ഇന്നത്തെ നമ്മൾ ഫാസിസമെന്നും രാഷ്ട്രീയത്തിലെ വലതുപക്ഷവൽക്കരണമെന്നും ഒക്കെ പറയുമ്പോൾ അതിൻ്റെ ലക്ഷണം, അതിൻ്റെ ഉൽപ്പന്നം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇന്ത്യയിൽ ഒരൊറ്റ മുസ്ലിം മുഖ്യമന്ത്രിയും ഇല്ല എന്ന് സംഘപരിവാർ ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നതാണ്. ഇന്ന് മുഖ്യമന്ത്രിമാർ ന്യൂനപക്ഷങ്ങളിൽ നിന്നുണ്ടാവുന്നത് ഒരു അസംഭവ്യമായ ഒരു കാര്യമായി ഇന്ന് തോന്നുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകഥകളിലേക്ക് വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ സമകാലീന രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരികയാണ്. സമകാലീന രാഷ്ട്രീയം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ചന്ദ്രികാപത്രത്തിൻ്റെ മുഖപേജ് കണ്ടപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി. മുസ്ലിം ലീഗ് ദേശീയ പ്രതിനിധി സംഘം ആസാമിലെത്തിയിരിക്കുന്നു. ആരെല്ലാമാണ്? അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹേബുണ്ട്, ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റുണ്ട്, ഇ ടി ഉണ്ട്, സി എച്ചിൻ്റെ മകൻ എം കെ മുനീറുണ്ട്, അതുപോലെ തന്നെ വഹാബുണ്ട്. ലീഗിൻ്റെ ഒരു ടോട്ടൽ ലീഡർഷിപ്പ് ആസാമിലേക്ക് പോയിരിക്കുന്നു. എന്താണ് ആസാമിൽ നടക്കുന്നത്? ഇവിടെ നമുക്കറിയാം, ഇവിടുത്തെ മഹാനായ നമ്മുടെ ഈ നാടിൻ്റെ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഷീദ്, അദ്ദേഹവും യു എ ഇയും പ്രഖ്യാപിക്കുന്നത് ഇയർ ഓഫ് ടോളറൻസ്, സഹവർത്തിത്വത്തിൻ്റെ സഹിഷ്ണുതയുടെ വർഷം ആചരിക്കുമ്പോൾ, നമ്മുടെ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഭാരതനാട്ടിൽ ആരോ അസഹിഷ്ണുതയുടെ യുഗം ആരംഭിക്കുവാൻ കോപ്പുകൂട്ടുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് സഹിഷ്ണുതയാണ് വേണ്ടത്, ടോളറൻസ് ആണ്, ഇൻടോളറൻസ് അല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കാരാഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ഭരണാധികാരികൾക്കെതിരായി സൗമ്യതയുടെയും അതുപോലെ തന്നെ മാന്യതയുടെയും അതിരുകൾ വിടാതെ തന്നെ
ഈ ഇന്ത്യയുടെ നബസിൽ, ഇന്ത്യയുടെ ആകാശത്തിൽ സഹവർത്തിത്വം ടോളറൻസിന്റെ യു എ യുടെ മുദ്രാവാക്യമാണ്. അത് നെഹ്റുവിന്റെ മുദ്രാവാക്യമായിരുന്നു. ആ ടോളറൻസിന്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരുവാൻ മുസ്ലിം ലീഗ് എന്ന സി എച്ചിന്റെ പാർട്ടിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സി എച്ച് അടക്കമുള്ള മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി കാണുന്ന സംവരണം ഇന്നിവിടെ എത്തി നിൽക്കുന്നു. 103-ാം ഭരണഘടനാ ഭേദഗതി വന്ന സമയത്ത് എന്റെ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഞങ്ങൾ എഴുതി, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അതിനെതിരായി വോട്ട് ചെയ്തുവെങ്കിൽ അത് മുസ്ലിം ലീഗ് മാത്രമായിരുന്നു അതിനെതിരായി വോട്ട് ചെയ്തത്. 10% സംവരണം, ഇന്ന് കേരളത്തിലെ ശതമാനം കണക്കിന് സംവരണം, പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകിയെങ്കിൽ ഇന്ന് 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നൽകുന്നു എന്ന ഓമന പേരിൽ സംവരണ തത്വങ്ങളെ അട്ടിമറിച്ചപ്പോൾ സി എച്ച് മുഹമ്മദഗോയുടെ പാർട്ടി മാത്രമാണ് ആ കാളക്കൂറ്റന്റെ കൊമ്പിൽ പിടിക്കാനുണ്ടായത് എന്ന കാര്യം നാം മറന്നുപോകരുത്. ഡി എം കെ ഒപ്പം നിന്നു. ഇനിയും പുതിയ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നു. കാശ്മീരും ആസാമും മാത്രമല്ല, ഇന്ത്യയുടെ സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെട്ട് നമ്മുടെ ഭരണഘടന ഇന്നൊരു പഴയ കുട പോലെയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുടയ്ക്ക് 25 പഴക്കമുണ്ട് എന്നൊരാൾ പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം മറ്റൊന്നുമായിരുന്നില്ല, അതിലെ എല്ലാ സാധനവും കുട എന്ന പേരൊഴികെ മറ്റെല്ലാ സാധനവും മാറ്റിയിരുന്നു. അങ്ങനെ 25 കൊണ്ട് ശീലയും കാലും കമ്പും മാറ്റിയ കുട പോലെ, എന്നിട്ടും പഴയ കുട എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഭരണഘടനയെ എല്ലാം മാറ്റി പുതിയതാക്കുന്ന, എന്നാലും പഴയത് എന്ന് പറയുന്ന ഒരു ഭരണഘടനയായി തീർന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് പഴമകളെക്കുറിച്ചും കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ, ഇന്നത്തെ വർത്തമാനത്തെക്കുറിച്ചും മാത്രമല്ല ഭാവിയിലേക്ക് ഉറ്റുനോക്കേണ്ടതായിട്ടുണ്ട്. ഭാവിയിലേക്ക് ഉറ്റുനോക്കുമ്പോഴും ഞാൻ മുസ്ലിം ലീഗിനെ വലിയ പ്രതീക്ഷയായി മുന്നോട്ട് കാണുകയാണ്. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതി, 5 മുമ്പ് തന്നെ കരുതി. പക്ഷേ ആക്രമണം ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഏറ്റുവാങ്ങേണ്ടി വന്നത് ദളിതുകളാണ്. ദളിതുകളെ കെട്ടിയിട്ട് തല്ലുവാനും കൊല്ലുവാനും ഒരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടം ഇന്ന് ഇന്ത്യയിലുണ്ടായിരിക്കുന്നു. ദളിതുകളും ന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും അവർ ഞങ്ങളുടെ ഭാഷയിൽ, അദ്ദേഹം പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ അത് വർഗസമരത്തിന്റെ അടിവേരുകളാണ്, അടിത്തട്ടുകളാണ്. അവരെ ചേർത്തിണക്കിക്കൊണ്ടല്ലാതെ പുതിയ ഭാരതമുണ്ടാക്കാൻ കഴിയില്ല. നാം ദളിതുകൾക്ക് വേണ്ടിയല്ല, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നോക്കക്കാർക്ക് വേണ്ടിയല്ല നാം സംസാരിക്കുന്നത്. ഭാവിയിൽ ഒരു നല്ല ഭാരതം ഉണ്ടാകണമെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദം ഇന്നത്തെക്കാളും വലിയ തരത്തിൽ ഉയർന്നു കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾ എനിക്ക് സമ്മാനം തരുമ്പോൾ ഞാനിന്ന് അത് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിനാണ്, ഒരു സമര കേന്ദ്രത്തിനാണ്. 12 ദളിതുകൾ അവിടെ വളഞ്ഞ് അവിടെ വിഷമിക്കുകയാണ്. നിങ്ങളെ ഞാൻ കെ എം സി സിയെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കെ എം സി സിയുടെ നേതൃത്വം പത്തനംതിട്ടയിലെ ചെങ്ങറ എന്ന പ്രദേശം സന്ദർശിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 12 ഞാൻ 2 പഠിക്കുന്ന ഒരു കുട്ടി, ലിജ എന്ന പെൺകുട്ടിയെ, മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. ഇന്നവൾ 18-19 വയസ്സുള്ള കുട്ടിയായി. പക്ഷെ അവർ ഡീസൽ കത്തിച്ചിട്ടാണ് പഠിക്കുന്നത്. ഡീസലാണ് കത്തിക്കുന്നത്, മണ്ണില്ല. അവർക്ക് ടോയ്ലറ്റുകളില്ല. നാം ഇവിടെ വലിയ വലിയ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് സ്വച്ഛ ഭാരത് എന്ന് പറയുമ്പോൾ ഒട്ടും സ്വച്ഛമല്ല ചെങ്ങറ. 500 ആളുകൾ അവിടെ വീടില്ലാതെ കഴിയുന്നു, ടോയ്ലറ്റ് ഇല്ലാതെ കഴിയുന്നു. മണ്ണെണ്ണയ്ക്ക് പകരം ഡീസൽ കത്തിച്ച് മൂക്കിലേക്ക് പുക ശ്വസിച്ച് അവർ അക്ഷരം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് സി എച്ച് പഠിച്ച കാലത്തെക്കാളും കഷ്ടമായ സ്ഥിതിയാണ് ചെങ്ങറയിൽ. നിങ്ങളുടെ ശ്രദ്ധ, കെ എം സി സിയുടെ ശ്രദ്ധ അവിടെ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് അവിടെ മാറ്റം വരുത്തണം. നമുക്ക് കേരളത്തിൻ്റെ കേരള മോഡലിനെ കുറിച്ച് പറയുമ്പോൾ അവിടേക്ക് കടന്നു ചെല്ലാൻ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞാനുണ്ട്. നമുക്കൊരുമിച്ച് അത്തരത്തിലുള്ള തുരുത്തുകൾ മാറ്റുവാൻ. നമുക്ക് യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കുറേ മാറി, ഇനിയും മാറേണ്ടതായിട്ടുണ്ട്. ദളിതുകൾക്ക് പ്രവാസ ജീവിതവും നിഷിദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ നിന്നും പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന 1% പോലും ദളിതുകളില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഭൂമിയിൽ
അവർക്ക് അധികാരമില്ല. ഇന്ത്യയിലെ ദളിതുകൾ എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഉത്തരേന്ത്യയിലെ മുസൽമാൻ എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അവർക്ക് ഭൂമിയിൽ അധികാരമില്ല എന്നതാണ് അതിനുത്തരം. പ്രവാസ ജീവിതത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികളെ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഞാൻ KMCCയോട് അഭ്യർത്ഥിക്കുന്നു, KMCC ചെയ്ത വലിയ കാര്യങ്ങൾ എനിക്കത് നന്നായിട്ടറിയാം. KMCC ഇന്ന് ലോകത്തിലെ അത്ഭുതകരമായ ഒരു സംഘടനയാണ്. ഗ്ലോബലായി പ്രവർത്തിക്കുകയും ലോക്കലായി കണക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് KMCC. ആ KMCC ഗ്ലോബലായി പ്രവർത്തിക്കുന്ന KMCC ലോക്കലായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ കരുതൽ, ഏറ്റവും പാവപ്പെട്ട ആളുകളോടുള്ള കരുതൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് കൂടി ഒരു സെക്ഷൻ KMCC ഉണ്ടാകണമെന്ന് നിങ്ങളുടെ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുമാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ കൊച്ചു കുടുംബത്തെ ഞാൻ ഓർക്കുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത 4 കുട്ടികൾ, ആ കുട്ടികൾ ഞങ്ങളുടെ എല്ലാം ചെറിയ ചെറിയ സഹായങ്ങൾ കൊണ്ട് പഠിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ കരുതുകയാണ് അവരിനി നിങ്ങളുടെ കൂടെ തണലിൽ മുന്നോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബാഫക്കി തങ്ങൾ CHനെ കരുതിയതുപോലെ ₹100,000 ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ നന്ദി തോന്നുന്നു. ഞാൻ സമ്മാനം കിട്ടി, എനിക്ക് കിട്ടിയ സമ്മാനത്തുകയും അതുമടക്കം ചേർത്തുകൊണ്ടുള്ള നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കട്ടെ, ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളോട് മുസ്ലിം ലീഗ് ചേർന്ന് നിൽക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലരും അംബേദ്കറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അംബേദ്കറെ നിയമനിർമ്മാണ സഭയിലേക്ക്, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തിച്ചത് മുസ്ലിം ലീഗായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കാലഘട്ടം മുസ്ലിം ലീഗിനെ കാത്തിരിക്കുകയാണ്. ഞാൻ നിർത്തുകയാണ്. എന്നോട് ഈയിടെ ഡൽഹിയിലെ കാർട്ടൂണിസ്റ്റ് ഉണ്ണിയെപ്പോലെ, എക്കണോമിക് ടൈംസിലെ TK അരുണിനെ പോലുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് മുസ്ലിം ലീഗുമായി വളരെ അടുപ്പമുണ്ടല്ലോ, മുസ്ലിം ലീഗിനോട് കുറെ കൂടെ ദേശീയ തലത്തിൽ സജീവമാവാൻ പറയണം. സമദാനി, ഇപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ചിരി വന്നു. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു, 1986 MV രാഘവനോടൊപ്പം ശരീഅത്ത് വിവാദത്തിന് ശേഷം ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ എനിക്ക് ബ്രട്ട് കൽപ്പിച്ച നിങ്ങൾക്ക് ഇപ്പം എന്താണ് മുസ്ലിം ലീഗിനോട് പെട്ടെന്നൊരു സ്നേഹം തോന്നിയത്? ജോണെ, അതെല്ലാം പഴയ കാര്യങ്ങളാണ്. ഇനി അവർക്ക് മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ഫാസിസത്തിൻ്റെ കാളക്കൂറ്റനെ പിടിച്ചു നിർത്താൻ കഴിയൂ. അവരോട് പറയണം. ആ പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്. കാരണം ഇന്ന് ഡൽഹി പേടിച്ചരണ്ടിരിക്കുകയാണ്, പത്രക്കാർ പേടിച്ചരണ്ടി, കാർട്ടൂണിസ്റ്റുകൾ പേടിച്ചരണ്ടിരിക്കുകയാണ്. ഞാൻ EP ഉണ്ണിയുടെ പേരെടുത്ത് പറയുകയാണ്, ഓരോ ദിവസവും അവർ കാർട്ടൂൺ വരയ്ക്കുന്നത് പേടിച്ചിട്ടാണ്, അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ബുദ്ധിജീവികളും ഇന്ന് വലിയ ഒരു വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, സാക്ഷാൽ ജിന്ന സാഹിബിനെ പോലെ, ലിയാഖത്തിനെ പോലെ ഉള്ള നേതാക്കന്മാർ, നമുക്കറിയാം മുഹമ്മദ് കോയയും ലിയാഖത്ത്, അദ്ദേഹം 15 വയസ്സുള്ള മുഹമ്മദ് കോയയെ കാന്തം കൊണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ച ആളാണ് ലിയാഖത്ത് അലിഖാൻ. അദ്ദേഹം പിന്നീട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി. അദ്ദേഹം കോഴിക്കോട് വന്നപ്പോൾ ആരാണ് ഈ കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ സീതി സാഹിബ് പറഞ്ഞു, ഞങ്ങൾ വിട്ടുതരില്ല, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് ലിയാഖത്ത് അലിഖാനും തിരിച്ചു പിടിച്ച ഒരു കുട്ടിയാണ് CH മുഹമ്മദ് കോയ, 15 വയസ്സുള്ളപ്പോൾ. പക്ഷേ ലിയാഖത്ത് അലിഖാനും സാക്ഷാൽ അസം ചിന്ന സാഹിബും അടക്കമുള്ള ആളുകൾ പാകിസ്ഥാന്റെ വാതിലുകൾ തുറന്നിട്ടപ്പോൾ, ഇല്ല, ഞങ്ങൾ ആ വാതിലിൽ കൂടെ കയറാനില്ല, ഞങ്ങളുടെ നാട് ഇന്ത്യൻ മുസൽമാന്റെ നാട് ഭാരതമാണ് എന്ന് പ്രഖ്യാപിച്ച ഇസ്മായിൽ സാഹിബിനെ പോലുള്ള മഹാന്മാരായ നേതാക്കൾ മദിരാശിയിൽ വെച്ച് രൂപീകരിച്ച ഇന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ നീക്കിവെപ്പാണ്, കരുതലാണ്, ഏറ്റവും വലിയ കരുത്താണ് എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ക്ലേശകരമായ കാര്യങ്ങൾ, ഒരു ഭാഗത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടു, നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ക്രൈസിസ്, വലിയ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ ഓടി വരാനുള്ള വളണ്ടിയർമാരിവിടെ എത്തിയിരിക്കുന്നു,
ഒരു ഭാഗത്ത് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ, ഒരു ഭാഗത്ത് ഭൂമിയില്ലാത്തവർ, ഒരു ഭാഗത്ത് ഇപ്പോഴും ഡീസൽ ഒഴിച്ച് കത്തിക്കുന്നവർ, മറുഭാഗത്ത് തെരുവിലിറങ്ങിയാൽ തല്ലുകൊള്ളുന്നവർ, പശുവിൻ്റെ തല്ലുകൊണ്ട് മരിക്കുന്നവർ, വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെടുന്ന ആളുകൾ. ഇന്ത്യ നന്നാവണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഇന്ത്യ നന്നാകണമെങ്കിൽ ഭരണാധികാരികൾ നന്നാവണം. ആ ഭരണാധികാരികളെ തിരുത്താൻ ഞാനൊരു വിദേശ രാജ്യത്ത് നിന്നുകൊണ്ട് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അവരെ ഇവിടെ നിന്നുകൊണ്ട് വിമർശിക്കുന്നില്ല. നിങ്ങൾ തിരുത്തണം. നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കറുത്ത അധ്യായമുണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർക്ക് എഴുതേണ്ടി വരും എന്ന് മാത്രം വിനയത്തോടുകൂടി അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കാം. നമ്മുടെ ദളിതുകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ഇവിടെ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ മുന്നോക്ക വിഭാഗങ്ങളിലെ ദരിദ്ര ആരിദ്ര്യം അനുഭവിക്കുന്നതിനെല്ലാം നേരത്തെ സമ്മതാനി പറഞ്ഞതുപോലെ കാരുണ്യം 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 എന്നുറക്കെ പറഞ്ഞുകൊണ്ട് എട്ടാം ക്ലാസ്സിൽ ചേർന്നതിനെ തല്ലുകൊണ്ടതിൻ്റെ പേരിൽ കരയേണ്ടി വന്ന മുഹമ്മദ് പോയെ പോലെയുള്ള കുട്ടികൾ ഇനി ഇന്ത്യയിൽ ഉണ്ടാകരുത് എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് സി എച്ചിൻ്റെ പേരിലുള്ള ഈ വലിയ മഹാനായ മനുഷ്യൻ്റെ പേരിലുള്ള ഈ അവാർഡ് തന്നതിനെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല സ്ഥാനത്തായിരിക്കും ഈ സി എച്ചിൻ്റെ അവാർഡ് ഞാൻ വയ്ക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. താങ്ക് യു.